88 വയസ്സായ ഇദ്ദേഹം എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് അതിന് പ്രധാനമായ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, കഴിഞ്ഞ 67 വർഷങ്ങളായി ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് രാഷ്ട്രത്തിന് വേണ്ടി പല പ്രധാനപ്പെട്ട വികസന പദ്ധതികളും ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അതെല്ലാം വളരെ വിശേഷമായി പണിതീർക്കുവാനും സാധിച്ചു. ഇതിൽ കൂടെയാണ് കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ മുതലായ പ്രധാന പദ്ധതികൾ ഞാൻ ഏറ്റെടുത്ത് അവസാനിപ്പിച്ചത്. ഈ പദ്ധതികളെല്ലാം നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ പരിചയസമ്പത്ത്, അതിൽ നിന്ന് നേടിയെടുത്ത വൈദഗ്ധ്യ അറിവ്, ഇത് ഇനിയും നമ്മുടെ സംസ്ഥാനത്തിനും മണ്ഡലത്തിനും ഉപയോഗപ്പെടുത്തുന്ന ഒരേ ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തീർച്ചപ്പെടുത്തിയത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഇവിടെ പല വികസന പദ്ധതികളും ആവശ്യമാണ്. എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ, ഈ മണ്ഡലത്തിൽ കാര്യമായിട്ട് 3 അല്ലെങ്കിൽ 4 V ആണ് ആവശ്യം. ഒന്ന് വികസനം, രണ്ടാമത് വ്യവസായം, പിന്നെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, പിന്നെ നല്ല വിശുദ്ധമായ ഒരു ഭരണ സംവിധാനം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുക. പ്രത്യേകമായി വികസനത്തിൻ്റെ കാര്യം പോവുകയാണെങ്കിൽ ഓരോന്നോരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ആദ്യമായി ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ ഇതുവരെ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ കൂടി ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണ് എങ്ങനെ വികസിക്കേണ്ടത്, എന്താ നമുക്ക് ആവശ്യം, എന്തിനാണ് പ്രയോറിറ്റി വേണ്ടത്, അതൊന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി ഞാൻ ചെയ്യുന്നത് ഒരു വികസനത്തിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. നെക്സ്റ്റ് 20 years ഈ മണ്ഡലത്തിൽ എന്താ വേണ്ടതെന്ന് തിട്ടപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ പ്രയോറിറ്റി പ്രകാരം അത് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഈ 5 കൊല്ലത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അത് ചെയ്തെടുക്കുക. ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത് വള്ളത്തിൻ്റെ ആവശ്യം ഈ മണ്ഡലത്തിലേക്ക്. രണ്ടാമത് ഖരമാലിന്യ സംസ്കരണം, അതൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് പാലക്കാട്ട് എല്ലാവർക്കും അറിയാം, വളരെ സംസ്ഥാനത്തിൽ ഏറ്റവും ചൂടുള്ള ഒരു ജില്ലയാണത്. അത് ഒരു ചെറിയൊരു പരിഹാരം കാണാനെങ്കിലും അതിനുവേണ്ടി ഒരു ഗ്രീൻ കവർ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഗ്രീൻ കവർ എന്ന് വെച്ചാൽ ഓരോ കൊല്ലം 5 ലക്ഷം വൃക്ഷങ്ങൾ നട്ട് വളർത്തിക്കൊണ്ടുവരണം. 5 കൊല്ലത്തിൽ 25 ലക്ഷം വൃക്ഷങ്ങൾ ഈ മണ്ഡലത്തിൽ വന്നാൽ നിങ്ങൾക്ക് ആലോചിക്കാം എന്താ ഇതിൻ്റെ ഗുണമെന്ന്. ഇതിന് വലിയ ചിലവില്ല, ഇത് കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ. വൃക്ഷങ്ങൾ വളർന്നു വരാൻ കുറച്ച് താമസം ഉണ്ടാവും. പക്ഷേ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഈ സൗകര്യം ഉണ്ടായിരിക്കണം. അതാണ് ഒരു പ്രധാന എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ വന്ന വ്യവസായം. കേരളത്തിൽ കഴിഞ്ഞ 20 കൊല്ലമായി ഒരു വ്യവസായം വന്നിട്ടില്ല. ചില വ്യവസായം ഓടിപ്പോവുകയാണ് ഉണ്ടായത്, ഇവിടെ നിൽക്കാൻ സാധിക്കാതെ. അതിൻ്റെ ഒരു പരിഹാരം കാരണം വ്യവസായങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമല്ല, ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എൻ്റെ മുഖ്യമായ ഒരു പദ്ധതി. സാധാരണയായി എതിരായിട്ട് മത്സരിക്കുന്ന വ്യക്തികളെപ്പറ്റി ഞാൻ ഒരു വിശകലനം ചെയ്യൽ പതിവില്ല. ഇന്നും അത് ചെയ്യുവാൻ ആലോചിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരേ ഒരു രാഷ്ട്രീയമുള്ളൂ, വികസനം, വ്യവസായം. ഇത് ഒരു പാർട്ടിക്ക് അതീതമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ നാട്ടുകാർക്ക് വേണ്ടതാണ്, വ്യവസായം പിന്നെ വികസനവും. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ എല്ലാം വോട്ട് എനിക്ക് കിട്ടുന്ന ഒരുമാതിരി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുമാത്രം പോരാ, നമ്മുടെ നാട് നേരെയാവണമെങ്കിൽ, ഈ മണ്ഡലം നേരെയാവണമെങ്കിൽ നമുക്കെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതന്മാരായോ മറ്റുള്ളവരായോ ഏത് പാർട്ടി ചേർന്നാലും ശരി, അവരോട് നിങ്ങൾ പറയണം നമുക്ക് ഈ വ്യവസായം കൊണ്ടുവരണം, ഈ വികസനം കൊണ്ടുവരണം.